സന്നിധാനത്തിലേക്ക് സ്വാഗതം. അഭിഷേക പ്രിയനാണ് അയ്യപ്പൻ. അതിനാൽ ഭഗവാനെ സമർപ്പിക്കാൻ കഴിയുന്ന ഭക്തന്റെ മുഖ്യ വഴിപാടാണ് നെയ്യഭിഷേകം. പള്ളിക്കെട്ടിലെ ഏറ്റവും പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ് നെയ്ത്തേങ്ങ. തേങ്ങയ്ക്കുള്ളിൽ നെയ്യ് നിറയ്ക്കുന്നത് കെട്ടുനിറയിലെ ഒരു പ്രധാന കർമ്മമാണ്. തേങ്ങയുടെ ഒരു കണ്ണ് കുഴിച്ച് അതിലൂടെ വെള്ളമൂറ്റി കളഞ്ഞ ശേഷം നെയ്യ് നിറയ്ക്കുന്നു. ലൗകിക ചിന്തകളുടെ അംശം മനസ്സിൽ നിന്ന് അകറ്റി ആധ്യാത്മിക ചിന്തയുടെ അംശങ്ങൾ ഉൾക്കൊള്ളുക എന്നതാണ് ഇതിന്റെ അർത്ഥം. ഇരുമുടിക്കെട്ടിൽ കൊണ്ടുവരുന്ന നെയ്ത്തേങ്ങയിലെ നെയ്യാണ് അഭിഷേകത്തിന് എടുക്കുന്നത്. അയ്യപ്പ മുദ്രയാണ് നെയ്ത്തേങ്ങ. നെയ്യ് ജീവാത്മാവാണ്. നെയ്യ് എടുത്തു കഴിഞ്ഞാൽ നെയ്ത്തേങ്ങ മുറി ജഡമാകുന്നു. ജീവാത്മാവിനെ ഭഗവാനിൽ ലയിപ്പിക്കാനാണ് നെയ്യഭിഷേകം. ജഡമായതിനാൽ നെയ്ത്തേങ്ങ മുറി ഹോമകുണ്ഡത്തിൽ അർപ്പിക്കുന്നു. ഓരോ തീർത്ഥാടകന്റെയും ആത്മാന്വേഷണത്തിന്റെ സാരവും ലക്ഷ്യവുമാണ് അയ്യപ്പൻ. വ്രതത്തിന്റെ സായുജ്യമാണ് നെയ്യഭിഷേകം. നെയ്യഭിഷേകം നടത്തുന്നതിന് ദേവസ്വത്തിൽ നിന്ന് തുക അടച്ച് രസീത് വാങ്ങേണ്ടതാണ്. നേരിട്ട് അഭിഷേകം നടത്താൻ കഴിയാത്തവർ മണ്ഡപത്തിന് സമീപം വെച്ചിരിക്കുന്ന തോണിയിൽ നെയ്യ് ഒഴിക്കാറുണ്ട്. അയ്യപ്പന് അഭിഷേകം ചെയ്ത നെയ്യ് ഒരു ദിവ്യ പ്രസാദമായി ഭക്തർ വീടുകളിലേക്ക് കൊണ്ടുപോകുന്നു. ആ നെയ്യ് നിരവധി രോഗങ്ങളുടെ ശാന്തിക്ക് ഔഷധമായി ഉപയോഗിക്കാറുണ്ട്. ശബരിമലയിൽ ക്ഷേത്രാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് ഭക്തർ നൽകുന്ന നെയ്യാണ്. ഉഷപൂജയ്ക്ക് ശേഷമാണ് നെയ്യഭിഷേകം ആരംഭിക്കുന്നത്. ഉച്ചയ്ക്ക് 12 മണി വരെയാണ് അഭിഷേകം നടക്കുന്നത്. ഭഗവാനെ ചാർത്തിയ കളഭവും ഭസ്മവും ധരിക്കുന്നതും ആടിയ നെയ്യ് കഴിക്കുന്നതും മാറാ രോഗങ്ങൾ പോലും അകറ്റുമെന്നാണ് തന്ത്രിമാർ അഭിപ്രായപ്പെടുന്നത്. സ്വാമി ശരണം.